കെ എൽ പതിനഞ്ച് എ അൻപത്തി ആറ് എൺപത്തിയൊൻപത് എല്ലാവർക്കും സുപരിചിതമായ ഒരു കെ എസ് ആർ ടി സി ഒരുപക്ഷെ ഈ നമ്പർ പറഞ്ഞാൽ ബസ് ഓർമ്മ വരണം എന്നില്ല എന്നാൽ നവകേരള സദസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഓടിയെത്തുന്ന ഒരു ബസ്സുണ്ട് ബ്രൗൺ നിറത്തിലുള്ള ബോഡിയിൽ സ്വർണ്ണ സ്റ്റിക്കറുകൾ പതിച്ച ആ നവകേരള സദസ്സിന്റെ സ്വന്തം ആഡംബര ബസ് അതെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം മന്ത്രിമാർക്കും കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നവകേരള സാസിന്റെ ഭാഗമായി പര്യടനം നടത്തുവാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള അതേ ആഡംബര ബസ് ദൂർത്ത് എന്ന പേരിൽ നവകേരള സാസും ഒറ്റപ്പെട്ടപ്പോൾ ഒപ്പം ഈ ബസ്സും കാര്യമായ രീതിയിൽ ചീത്തപ്പേരുകൾ ഏറ്റുവാങ്ങിയിരുന്നു ലിഫ്റ്റ് പോലെയുള്ള പടിയും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ മുഖ്യമന്ത്രിക്ക് കറങ്ങുവാൻ കഴിയുന്ന കസേരയും എന്നിന് കക്കൂസും കുളിമുറിയും ട്രെയിൻ വരെയുണ്ട് എന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങളും കളിയാക്കലുകളും ഒക്കെ ഏറ്റുവാങ്ങിയ നവകേരള സാസിന്റെ സ്വന്തം കെ എസ് ആർ ടി സി ബസ് നവകാല സാസ് കഴിയുമ്പോൾ ഇത് മ്യൂസിയത്തിലേക്ക് എടുക്കുമോ എന്തിനാണ് ഇതിന് ഉപയോഗിക്കുവാൻ പോകുന്നത് ഇതുകൊണ്ട് എന്ത് എന്തുപയോഗമാണ് ഇനിയുള്ളത് എന്ന ചോദ്യങ്ങളൊക്കെ കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ശക്തമായി ഉയർന്നിരുന്നു നവകാല സാസ് ദൂർത്താണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്നിരുന്നാലും എന്തു ചെയ്യുമായിരുന്നു നവകാല സാസ്സിലെ ബസ്സുകൊണ്ട് എന്ന ചോദ്യത്തിന് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ മറുപടിയൊന്നും നൽകുവാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല അതായത് വെയ്റ്റിംഗ് ഷെഡിൽ തകർന്നടിഞ്ഞ് കിടക്കുക തന്നെയായിരുന്നു ഈ കെ ബസ് എന്നാൽ കെ ബി ഗണേഷ് കുമാർ അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം പാപമോക്ഷം ലഭിക്കുവാൻ പോകുന്നത് ഇതേ നവഗരള സാസിന്റെ ബസ്സിന് ആയിരിക്കുമെന്ന ഉറപ്പ് ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു അത് സാധ്യമായിരിക്കുന്നു വർക്ക്ഷോപ്പുകളിലും ചവറ്റുകൊട്ടയുടെ അരികിലുമൊക്കെ ജീർണിച്ച് കിടന്ന അതേ കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ കോഴിക്കോട് മുതൽ ബാംഗ്ലൂർ വരെയുള്ള ഹൈവേയിൽ ഓടുവാൻ പോവുകയാണ് നവകാല സസിന്റെ ഭാഗമായി അന്ന് ആ ബസ്സിനുള്ളിൽ എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു ആ സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് ഇനി കോഴിക്കോട് മുതൽ ബാംഗ്ലൂർ വരെ ഈ കെ എസ് ആർ ടി സി ബസ് ഓടുവാൻ പോകുന്നത് എന്നാൽ ഒന്നും മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കറങ്ങുന്ന കസേര അതിനു പകരം സീറ്റുകളുടെ എണ്ണം കൂട്ടി ഇരുപത്തിയഞ്ചു പേർക്ക് വരെ ഇരിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആഡംബരതയിൽ തന്നെയാണ് ഈ കെ എസ് ആർ ടി സി ബസ് നിലത്തിൽ ഇറക്കുവാൻ പോകുന്നത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച നവകാല സാസിന്റെ ബസ്സിനെ രണ്ടു ലക്ഷം രൂപയ്ക്കുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ കോഴിക്കോട് മുതൽ ബാംഗ്ലൂർ വരെ കേരളത്തിന്റെ പ്രശസ്തി വളർത്തുവാൻ റൂട്ടിലിറക്കുന്നത് കാര്യമായ കുത്തുവാക്കുകളും അവഗണനകളും ഒക്കെ ഏറ്റുവാങ്ങിയ നവകാല സെ സ്വന്തം കെ എസ് ആർ ടി സി ബസ് ഇനി ജനങ്ങൾക്ക് വേണ്ടി ഓടുവാൻ പോവുകയാണ് അതേ പ്രൗഢിയോടെ അതേ ആഡംബരത്തോടെ മ്യൂസിയത്തിൽ വെക്കുമോ അതോ വെട്ടിക്കണ്ടിച്ച് അടുപ്പിൽ വെക്കുമോ എന്നൊക്കെ തമാശയ്ക്കും ഒക്കെ ചോദിച്ചവർക്ക് മറുപടി നൽകുവാൻ സാധിച്ചത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനായിരുന്നു അദ്ദേഹം ആ രൂപം അടിമുടി അടിമുടിയെന്ന് മാറ്റി കാലപ്പഴക്കത്തിൽ ജീർണിച്ചു പോകുമായിരുന്ന അതേ നവകേരള സസ്യന്റെ ബസിനെ ഇപ്പോൾ ഒരു ഗജവീരന്റെ അതേ പ്രൗഢിയോടെ ഒരുക്കി നിരത്തിലിറക്കുന്നു യൂത്ത് കോൺഗ്രസ്സുകാരൻ ഷുവേർ റേറ്റ് തൊട്ടരികിൽ വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല ഡിവൈഎഫ്ഐ പ്രവർത്തകരും അംഗസേവകരമൊക്കെ തല്ലിപ്പൊളിക്കുമ്പോഴും അതൊക്കെ കണ്ട് കേരളത്തിന്റെ നിലവിലത്തെ അവസ്ഥയെപ്പറ്റി മിണ്ടാതെ നിശബ്ദമായി നിന്ന അതേ കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ കേരളത്തിൻ്റെ യെസ് ശിരസിൽ പേറി അങ്ങനെ ഓടുവാൻ പോവുകയാണ് എന്തായാലും ആശംസകൾ നവകേരള സർവസിന്റെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സിന്